വിശക്കാൻ തുടങ്ങി. വിശന്നപ്പോ ഞാൻ ഇത് നേപ്പാളി സ്പെഷ്യൽ ചുവാമി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ ചുരുപ്പട്ട മേള കാണാൻ വന്നിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ രണ്ട് മേള കണ്ടില്ല, അതുപോലെ തന്നെയാണ്. മറ്റേ ലാസ്റ്റ് ഇടുന്ന കണ്ടു നമുക്ക് കോട്ടമേള ഉണ്ടാവും, അത് വന്നിട്ട് നമ്മുടെ മലേന്റെ മുകളിലായിരിക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് ആ അത് തന്നെ കുറച്ചും കൂടി വലുതായിട്ട് താഴത്തെ ചുരുപ്പാട്ടമുള്ള സ്ഥലത്താണ്. പക്ഷെ ഇന്ന് കാലു ചേച്ചൊന്നും വന്നിട്ടില്ല. ഞാൻ മാമ വീട്ടിൽ നിന്ന് വരുന്നത് കാരണം അവര് വേറെ വഴി കൂടെ വരുന്നത്, അപ്പൊ അവർക്കും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇതുവരെ എത്തിയിട്ടില്ല. നോക്കാം, അവരും കൂടി വന്നിട്ട് നമുക്ക് ഉത്സവം കാണാൻ പോവാം. ഞങ്ങളിവിടെ വന്നിട്ട് എത്തി, ഉത്സവം തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. വിശന്നപ്പോ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ വന്നിരിക്കാണ്. 10 രൂപയ്ക്ക് 3 എണ്ണം, 20 രൂപയ്ക്ക് 6 എണ്ണം കിട്ടും. അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ പോകുന്നു. പാനിപ്പൂരിന്റെ വെള്ളമാണിത്, ഫുള്ള് മുളക് പൊടി, മുളക് പച്ചമുളക്. ഇത് നേപ്പാളി സ്പെഷ്യൽ ചുവാമി. ഇത് ന്യൂഡിൽസും നമ്മുടെ കടല പിന്നെ ചട്നിയാന്ന് തോന്നുന്നു. ടേസ്റ്റ് കാലിനും ചേച്ചി വേണ്ടി കുറെ നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ ഒരു വരാത്ത സ്ഥിതിക്ക് പിള്ളേർക്കൊക്കെ നല്ല വിശപ്പ്. അപ്പൊ ഞങ്ങൾ പോയിട്ട് പാനിപ്പൂരിയും പിന്നെ വന്നിട്ട് ചോമിൻ പറയും. ചോമിൻ മീൻസ് നമ്മുടെ നാട്ടില് ന്യൂഡിൽസ്. അപ്പം വെജ് ന്യൂഡിൽസ് ഞങ്ങൾ കഴിച്ചു. പക്ഷെ കുറച്ച് നേരം വെയിറ്റ് ശേഷം കാലു വന്നു. പിന്നെ കാലിനും കണ്ട് കുറേ ദിവസം ഞങ്ങൾ കുറച്ച് അവനെ കൊഞ്ചി. അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പം നമ്മൾ ഓപ്പോസിറ്റ് നിന്ന് മറ്റേ വാളുണ്ടല്ലോ, വാളും വീശിട്ട് വരുന്നുണ്ട് ഒരു ടീം. അത് ആ ടീം ഇങ്ങനെ വന്ന ശേഷം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോട്ടമേളയിൽ വന്നിട്ട് 3 മുളയായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു മുളയാണ് ചുറ്റേണ്ടത്. അത് ഇവിടെ ചുറ്റാൻ വേണ്ടി പല ടീംസും വരും. ആദ്യം ഒരു ടീംസ് വന്നു, അതിനുശേഷം ചുറ്റിയ ശേഷം വേറൊരു ടീംസ് വരും. അവർ നന്നായിട്ട് ചുറ്റും. അങ്ങനെ എല്ലാവരും വേറെ വേറെ ഗ്രാംസ് വന്ന് ഫുള്ളും ചുറ്റും. പക്ഷെ നമ്മൾ കോട്ടമേള പറയുമ്പോൾ അത് കുറച്ച് പേരൊരു 3 ഗ്രാം അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഗ്രാമങ്ങളുണ്ടാവും വരും. അതിനുശേഷം ഇത് വന്നിട്ട് നടക്കുന്നത് വന്നിട്ട് 5 ദിവസം ശേഷമായിരിക്കും. നമ്മൾ ദോശ പറയും, ആ ദോശൻ്റെ 5 ദിവസം ശേഷമായിരിക്കും ഈ എന്താ പറയുക ചൂറാപ്പട്ട മേള എന്ന് പറയും. ഇതിന് പാച്ച് പഞ്ചമി എന്ന് പറയും. 5 ദിവസം കഴിഞ്ഞ് നടക്കുന്ന ഒരു ഉത്സവം ആയത് കാരണം പാച്ച് പഞ്ചമി എന്ന് പറയും. അപ്പം ഞങ്ങൾ ഫുള്ളും എൻജോയ് ഒക്കെ ചെയ്തു. അത് കാണാൻ വേണ്ടി നല്ല തിരക്കുമായിരുന്നു. തിരക്ക് പറഞ്ഞാൽ 1.5 തിരക്കായിരുന്നു. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഇടയിൽ ഞാനും എൻ്റെ കാലുകുട്ടിയും കളഞ്ഞു പോയി. എന്തോ ഒരു തിരക്ക് കണ്ടില്ലേ. ഞങ്ങൾ അടുത്ത് നിൽക്കാൻ പറ്റാത്ത സുഷികൾ ഞങ്ങൾ കുറച്ചും കൂടി മുകളിൽ കയറി മുകളിൽ നിന്ന് നോക്കായിരുന്നു. ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്തൊരു ഉറുമ്പായിരിക്കുന്ന പോലും ഉണ്ടായിരുന്നു മനുഷ്യ. അത്രയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം കോട്ടമേള എന്ന് പറയുമ്പോൾ വെറും 2-3 ഗ്രാമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജൂറാപ്പട്ട മേള എന്ന് പറയുമ്പോൾ പല ഗ്രാമത്തു നിന്നും ആൾക്കാരുണ്ടായിരിക്കും വാള് വിഷ്യം. അതുകഴിഞ്ഞ് പല ഗ്രാമത്തെ ആൾക്കാർ വന്നത് കാരണം ഇത്രയും തിരക്കുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, 1-2 കമൻറ്റ് കണ്ടു. ഇത് സേഫ്റ്റി ആണോ, ഈ വാള് വീശുമ്പോൾ തട്ടില്ലേ, എങ്ങനെയാണ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം ഇതൊക്കെ വാള് വീശുമ്പോൾ ഞങ്ങളും അവരും തമ്മിൽ കുറച്ച് പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. പിന്നെ അടുത്ത് വരുന്നതാണ് തോന്നുവാണെങ്കിൽ ഞങ്ങൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോഡി ഗാർഡ് പോലെ, മീൻസ് ഓരോരോ സർക്കിളിൽ തന്നെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവർ നമ്മൾ പറയും ബാക്ക് പോ തട്ടും എന്ന് പറയും. അപ്പോൾ അത് കാരണം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കൂളായിട്ട് ഞങ്ങൾക്ക് ഉത്സവം കാണാം, ആസ്വദിക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് ഇങ്ങനെ നോക്കായിരുന്നു ഉത്സവം. Yeah.
ഞങ്ങൾ എത്ര തപ്പിട്ടും ചേച്ചിനെ ഒന്നും കിട്ടിയില്ല. ഞാനും കാലും അനാഥ പോലെ ഇങ്ങനെ മരച്ചിന്തിച്ചോട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഒരു വൺ അവർക്ക് ശേഷമാണ് അവർ ഞങ്ങളെ കണ്ടുപിടിച്ചത്. കാരണം ഞങ്ങൾ തപ്പി മടുത്തപ്പോൾ ഞങ്ങൾ മരച്ചോട്ടിൽ നിന്നു ഞാനും കാലും. അപ്പോൾ അനിയ മിസ് എൻ്റെ കസിൻസും പിന്നെ അതുപോലെ എൻ്റെ ചേച്ചി ഇങ്ങനെ നടന്നു വരും. ഞങ്ങൾ തപ്പിട്ട് അവർ വരുമായിരുന്നു. കാരണം എൻ്റെ സിമ്മിലെത്തെ തന്നെ അവൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങ് തപ്പി അവസ്ഥ ഞങ്ങൾക്ക് വിഷമെന്ന് വന്നിട്ട് ഞങ്ങൾ മൊമ്മസ് കഴിക്കാൻ പോയി. മൊമ്മസ് കഴിച്ചിട്ട് കുറച്ച് തിരിയുമ്പോഴേക്കും നല്ല ചൂട് ജിലേബിൻ്റെ സ്മെല്ലടിച്ച് ചൂട് ജിലേബിയും പിന്നെ ഞങ്ങൾ ഓപ്പോസിറ്റ് നമുക്ക് മിച്ചർ. പക്ഷേ മിച്ചർ പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ പോലെ മിച്ചറല്ല, വേറെ ടൈപ്പ് മിച്ചർ. എനിക്ക് ടേസ്റ്റ് അത്ര കൊള്ളില്ല. അപ്പം ഞങ്ങൾ ഇതിനെല്ലാം പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്ന് നിൽക്കുമ്പോൾ വണ്ടി കിട്ടിയില്ല. വണ്ടിക്ക് കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടാത്ത സ്ഥിതിക്ക് ഞങ്ങൾ പിന്നെ നടന്നമേ ശരണം എന്ന് നടക്കാൻ തുടങ്ങി. നടന്ന് സംഭവം 5:00 5:30 ആയി. ഇവിടെ 5:00 5:30 ആകുമ്പോഴേക്കും കുറച്ച് ഇരുട്ട് ആകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെയോ വീടെത്തി. അപ്പോൾ എൻ്റെ വീട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.